ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെമിസ്പിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഹെമിസ്പിയറിന്റെ ഐസോമെട്രിക് വ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പൊ ഇതിലെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ഹെമിസ്പിയർ ഓഫ് 50 mm ഡയമീറ്റർ. ഈ ക്വസ്റ്റനിൽ നമുക്കൊരു ഹെമിസ്പിയർ തന്നിട്ട് അതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹെമിസ്പിയറിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് അവിടെ വരച്ചത്. അപ്പൊ ക്വസ്റ്റൻ എന്ന് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുക, 30 degree ചരിച്ച് ആ ലൈൻസ് എല്ലാം വരച്ചിട്ട്, അതുവരെ ഒന്നും ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഈ സർക്കിളിൽ ഒരു പോളിഗണ്ണത്താക്കുക, അതെല്ലാം സെയിം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ എന്നുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇനിയാണ് വ്യത്യാസം വരുന്നത്, ബാക്കി ഇതിന്റെ ബാക്കി. അപ്പൊ അതിന്റെ ബാക്കി എന്ന് പറയുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഐസോമെട്രിക് സ്കെയില് വരച്ച് ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കണം. ആ ലെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ബോക്സിന്റെ ബേസ് ഒക്കെ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസോമെട്രിക് സ്കെയില് വരയ്ക്കും. ഓക്കെ, ഞാനിപ്പോ ഐസോമെട്രിക് സ്കെയിൽ ഇവിടെ വരച്ചു. അപ്പൊ അതിനായിട്ട് ചെയ്തത് ഒ എ എന്നുള്ള ഒരു ലൈൻ അവിടെ വരച്ചു, എനി ലെങ്ത് ഒരു ലൈൻ, ദെൻ 15 degree മാറിയിട്ട് ഒ ബി എന്നുള്ള ഒരു ലൈൻ വരച്ചു, എനി ലെങ്ത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിന് നമ്മളൊരു ബോക്സിനകത്ത് ആക്കും അല്ലെ. ഇപ്പൊ ഓൾറെഡി ഞാൻ ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കോണേഴ്സ് നെയിം ചെയ്തു WXY. ഇനി എന്ത് ചെയ്യും, ഇതിൽ ഏതെങ്കിലും ഒരു കോണർ എടുത്ത് എന്ത് ചെയ്യും, ഇവിടെ വയ്ക്കും. ഇപ്പൊ ഞാൻ W എന്നുള്ള കോണർ നമ്മൾ സാധനം ചെയ്യുന്നത് അവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യും, ഈ കാണുന്ന ഗ്രൗണ്ട് ലൈൻ ഇവിടെ റെഫറൻസ് ആയിട്ട് ഞാൻ ഇവിടെ ജി എൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. W എന്ന് റൈറ്റിലോട്ടുള്ളത്, അപ്പൊ എക്സ് ആണ് ഇതിൽ വരേണ്ടത്, ഈ സൈഡിൽ എവിടെയാണ് എക്സ് വരുന്നത്, ദെൻ ലെഫ്റ്റിലോട്ട് ഇസഡ് ആണ്, അപ്പൊ ഇവിടെ എവിടെയാണ് ഇസഡ് വരേണ്ടത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, WX എന്നുള്ള ലെങ്ത് എടുക്കുക, എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിനെ നേരെ കൊണ്ടുപോയി ഐസോമെട്രിക് സ്കെയിലിൽ മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ലൈൻ OA-യിൽ മാർക്ക് ചെയ്യുക, ദെൻ അവിടെ നിന്ന് 45 degree ഒരു ലൈൻ OB-യിലോട്ട് വരയ്ക്കുക. അപ്പൊ OB-യിൽ എനിക്ക് കറസ്പോണ്ടിങ് ഐസോമെട്രിക് ലെങ്ത് കിട്ടും, ആ ലെങ്തിനെ എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിനി ചെയ്യും. ഓക്കെ, ഞാനിപ്പോ ഈ WX എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തായിരുന്നു, ദെൻ ഇവിടെ നിന്ന് 45 degree ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പൊ കറസ്പോണ്ടിങ് ഐസോമെട്രിക് ലെങ്ത് എനിക്ക് OB-യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യും, ആ ലെങ്ത് ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യും, W ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു X. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇതാണ് എക്സ്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, WZ ഇതുപോലെ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിയാൽ ഇത് സർക്കിൾ ആയതുകൊണ്ട് ഈ കാണുന്ന സ്ക്വയർ അല്ലേ ഇവിടെ കിട്ടിയത്, പോളിഗോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ ലെങ്തും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഈ ലെങ്തിന്റെ ഐസോമെട്രിക് ലെങ്ത് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, എല്ലാത്തിനും സെയിം തന്നെയാണ് ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത് ഈ കേസിൽ. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന സെയിം ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യും, W ഒന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് ഇസഡ് കിട്ടും, ശരിക്കുള്ള ഇസഡിന്റെ ലൊക്കേഷൻ. ഇനി Y വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സെയിം ഐസോമെട്രിക് ലെങ്ത് എടുത്ത് ഇസഡിൽ നിന്ന് ഒരാൾക്ക് എക്സിൽ നിന്ന് ഒരാൾക്ക് എടുത്ത് ഇന്റർസെക്ട് ചെയ്യും, അപ്പൊ ഒരു പോയിന്റ് കിട്ടും, അതാണ് Y. അതിനി ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ ബോക്സിന്റെ ബേസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഈ കാണുന്ന ഹെമിസ്പിയറിന്റെ ബേസ്, അതായത് ആ സർക്കുലർ പോർഷൻ നമുക്ക് ഇവിടെ വരയ്ക്കണം. അപ്പൊ അത് എലിപ്സ് ആയിട്ട് വരും. അപ്പൊ ഇതിന് എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്, ഫോർ സെന്റർ മെത്തേഡ് അപ്ലൈ ചെയ്യുക, അത് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ ഫോർ സെന്റർ മെത്തേഡ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ ഫോർ സെന്റർ മെത്തേഡ് വെച്ചിട്ട് അങ്ങ് ചെയ്യാൻ പോവാണ് എലിപ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെയിമിംഗ് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ WZ അതിലാണ് എ വരുന്നത് അല്ലേ, ദ ഈ പോയിന്റ് സെന്റർ തന്നെ, ഇത് എ, ദെൻ WXലാണ് ബി, ദ ഇവിടെ സെന്റർ ബി, അതുപോലെ തന്നെ XY ഇവിടെ സി, ഇവിടെ YZ സെന്റർ ഇവിടെ വരുന്ന ഡി. ഓക്കെ, അത് നെയിം ചെയ്യും. ഇനി ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലെ തന്നെ, ഇതിൽ നമുക്കറിയാം വിസിബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഇത്രയും പോർഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ഒരു കർവ് വരയ്ക്കുക എലിപ്സിന്റെ, ദെൻ ഈ സൈഡിലുള്ള കർവ്സ് രണ്ട് ലൈറ്റ് ആയിട്ട് വരച്ചിട്ട്, ഓക്കെ, ബാക്കി ഇപ്പുറത്തെ സൈഡ് ഒന്നും കാണുന്നല്ല, അത് നിങ്ങൾ വരയ്ക്കണ്ട. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത അതുപോലെ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ, രണ്ട് ഡയഗണൽ ഇങ്ങനെ വരച്ചാൽ മതി, കാരണം ഇത് സർക്കിൾ അല്ലേ, രണ്ട് ഡയഗണൽ ഇവിടെ വരച്ചാൽ മതി, ഇപ്പൊ ഇവിടെ സെന്റർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് അല്ലേ. അപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ട് നമുക്കറിയാം സെയിം റേഡിയസിൽ ഒരു സർക്കിൾ ആയിരിക്കും വരുന്നത്, സെയിം റേഡിയസ്. അപ്പൊ ഹെമിസ്ഫിയർ ആണെങ്കിൽ എന്ത് വരും, സെയിം റേഡിയസിൽ ഒരു ഹെമിസ്ഫിയർ വരും, അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഹെമിസ്ഫിയർ ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതിന്റെ റേഡിയസ് 25 എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇത് സെന്റർ ആയിക്കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ വരയ്ക്കും. ആർക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എലിപ്സ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ തട്ടി ഇപ്പുറത്തെ സൈഡിൽ വന്ന് ടച്ച് ചെയ്ത് നീക്കും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ചെയ്ത് അതുപോലെ തന്നെ കിട്ടും. ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഐസോമെട്രിക് വ്യൂ പ്രൊജക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ഷൻ ചെറുതായിരിക്കും, അത്രേ ഉള്ളൂ, കാണാൻ രണ്ട് ഒരുപോലെ തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റേഡിയസ് എടുക്കുമ്പോഴാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ സെയിം റേഡിയസ് ആണ് എടുത്ത് ആർക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ,
ഇനി നിങ്ങൾ ഇത് കറക്റ്റ് എലിപ്സ് വരച്ചില്ലെങ്കിൽ ഈ സൈഡിൽ കറക്റ്റ് ടച്ച് ചെയ്ത് വരില്ല, ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരും. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫോർ സെന്റർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് കർവ് വരയ്ക്കുക, ഇല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം വന്നെങ്കിൽ കർവിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും പോർഷൻ കാണുന്നതാണ് അല്ലേ, അപ്പൊ അതുകൂടെ ഒന്ന് ഡാർക്ക് ആയിട്ട് തന്നെ ചെയ്യും. ഇതാ ഇത്രയും പോർഷൻ. ഇനി കാണാൻ പറ്റാത്തതിനെ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യാൻ പോണ്ട, ഡാഷ്ഡ് ഒന്ന് മാർക്ക് ചെയ്യരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റാണ്. ഇനി ഈ കാണുന്ന പോർഷൻ ഇത് വേണമെങ്കിൽ ലെസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കളയാം, പറ്റിയില്ലെങ്കിൽ അത് അങ്ങനെ ലൈറ്റ് ആയിട്ട് അങ്ങ് ഇട്ടിരുന്നതാണ്. നമുക്കിനി ഇതിന്റെ ഡയമെൻഷനിങ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എല്ലാം ചെയ്തു. ഇവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് സ്കെയിൽ, ഇത്ര എഴുതുക. ഐസോമെട്രിക് സ്കെയിലിന് ഒരു ബോക്സിനകത്ത് ആക്കുക, ദെൻ താഴെ ഓൾ ഡയമെൻഷൻസ് ആർ എന്നും. പിന്നെ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഡയമെൻഷനിങ്. ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നിങ്ങൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ സെയിം ഇതെല്ലാം എടുത്ത് സെയിം റേഡിയസിലാണല്ലോ സർക്കിൾ വെച്ചത്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ ട്രൂ ലെങ്ത് ടി എൽ എന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക, കാരണം ഈ സ്പിയറിന്റെ ഈ ഒരു കേസിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ, സ്പിയറോ ഹെമിസ്പിയറോ വരുമ്പോൾ മാത്രം, വേറെ ഒന്നിലും നിങ്ങൾ ചെയ്യാൻ പോണ്ട, ബാക്കി ഇതിൽ വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒന്ന് കാണിക്കുക. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ, സ്പിയർ ഹെമിസ്പിയർ ചോദിക്കുമ്പോഴത്തേക്ക് സ്പിയർ ആണെങ്കിൽ എസ് ഫൈവ് എന്ന് പറഞ്ഞ ഡയമീറ്റർ എഴുതുക, ദെൻ ഹെമിസ്പിയർ ആണെങ്കിൽ എസ് ഫൈവ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഹെമിസ്പിയർ എന്നും കൂടെ ഒന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.